എല്ലാവർക്കും നമസ്കാരം. റിട്ടേൺസിന്റെ മറ്റൊരു എപ്പിസോഡാണ്. ഇന്ന് വായിക്കുന്ന കത്ത് ഒരു പഴയ ചോദ്യമാണ്. ഞാൻ വായിക്കാം. ഈയിടെ ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റുകൾ കണ്ടു. ഹിന്ദു പുരാണത്തിലെ ദശാവതാരം പരിണാമ സിദ്ധാന്തമാണ് എന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റുകളായിരുന്നു അവയൊക്കെ. 1857 ഡാർവിന്റെ ഒറിജിനൽ സ്പീഷ്യസ് എന്ന പുസ്തകം പുറത്തു വരുന്നത്. ജീവൻ ആദ്യം ജലത്തിലുണ്ടായി, മത്സ്യവും ഉഭയജീവികളും ഉണ്ടായി എന്നാണ് ദശാവതാരവും പറയുന്നത്. ഇത് തന്നെയല്ലേ ഡാർവിനിസത്തിലും പറയുന്നത്? ഇതെങ്ങനെ ഇത്രയും ശരിയായി വന്നു? ആയിരക്കണക്കിന് വർഷം മുമ്പ് എങ്ങനെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ ഇതൊക്കെ അറിഞ്ഞു? ആന്റിവൈറസിലൂടെ തൃപ്തികരമായൊരു മറുപടി പറയാമോ? അനിൽകുമാർ എൻ ഒല്ലൂർ. മറുപടി പറയാം, അത് തൃപ്തികരമായിരിക്കുമോ എന്നെനിക്കറിയില്ല. അത് താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് പറയട്ടെ, ഈ ദശാവതാരവും പരിണാമ സിദ്ധാന്തവും ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളും ഒക്കെ പഴയതല്ല. ഒരു 10-30 വർഷമായിട്ടെങ്കിലും ഞാൻ ഇതിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് യാതൊരുവിധ സാങ്കത്യവും ഇല്ല. ഇത് വളരെ എന്താ പറയുക, ഒരു തമാശയായിട്ട് പോലും പരിഗണിക്കാനാവാത്ത ഒരു ചോദ്യമാണിത്. ഞാൻ പണ്ട് PSC ജോലി ചെയ്തിരുന്ന സമയത്ത് 2001 എന്നാണ് എൻ്റെ ഓർമ്മ, അന്നത്തെ ഒരു SI സെലക്ഷന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനകത്ത് നിറയെ ആത്മീയവും ഭക്തിയും മതവും ഒക്കെ ഇങ്ങനെ ഇട കലർന്ന ഒരു ചോദ്യമായിരുന്നു. ഇടതൂർന്ന് വളരുന്ന എന്നൊക്കെ പറയില്ലേ, അതിനകത്ത് ചില ചോദ്യങ്ങൾ, ഖുറാനിൽ എത്ര സൂറയുണ്ട്, ബൈബിളിൽ എത്ര അധ്യായങ്ങളുണ്ട്, ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കബീർദാസ് മോഡലിലുള്ള ചോദ്യങ്ങൾ, തുളസീദാസ് മോഡലിലുള്ള ചോദ്യങ്ങളായിരുന്നു. അതിട്ട ഒരു ഉന്നത പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. PSC സംബന്ധിച്ചിടത്തോളം ചോദ്യം ഇട്ട ആളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതിരിക്കുക എന്നുള്ളതാണ് നയം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ദശാവതാരവും ഡാർവിനിസവും തമ്മിലുള്ള താരതമ്യം വിശദമാക്കുക. എനിക്ക് തോന്നുന്നു 3-4 മാർക്കുള്ള ഒരു SI ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പം അതാണ് നമ്മളുടെ ബുദ്ധിജീവികളുടെ, ആത്മീയ ബുദ്ധിജീവികളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പലരും ഉന്നയിക്കുന്നതിലും ഫേസ്ബുക്കിൽ വരുന്നതിലൊന്നും എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. 2019 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ 106th എഡിഷൻ നടക്കുമ്പോൾ അവിടെ ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലറാണെന്ന് തോന്നുന്നു, അദ്ദേഹം കയറി ഇതേ കണക്ക് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് പരിണാമ സിദ്ധാന്തം ഡാർവിൻ വിഭാവനം ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇന്ത്യയിലെ പുരാണ എഴുതിയ ആൾക്കാർ ചെയ്തിരുന്നു, അതാണ് ദശാവതാരം സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിറഞ്ഞ കയ്യൊടിയോടുകൂടി സദസ് സ്വീകരിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. അപ്പം ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറൊക്കെ ഇത് കയറി സയൻസ് കോൺഗ്രസ് പോലുള്ള ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിലേക്ക് ഒന്ന് കടക്കാം. ആദ്യമായി എന്താണ് ഈ പരിണാമ സിദ്ധാന്തം പറയുന്നത്? പരിണാമ സിദ്ധാന്തം പറയുന്നത് റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ അല്ലേ, ആ നിയതമായിട്ടുള്ള ഉൽപരിവർത്തനത്തിനെ ആധാരമാക്കി നിയതമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് പരിണാമത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ഇന്നറിയുന്നുണ്ട്. ഡാർവിൻ ഒരുപക്ഷെ ഈ രീതിയിലല്ല കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്, പക്ഷേ ഡാർവിൻ പറഞ്ഞത് തത്വത്തിൽ ശരി തന്നെയാണ്. അതിൻ്റെ ഏജൻസി എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ നിർവചനം കൊടുക്കാൻ ഡാർവിന് സാധിച്ചില്ല. കാരണം സയൻസ് അത്രത്തോളം വികസിച്ചിരുന്നില്ല. ജനറ്റിക്സും മോളിക്കുലാർ ബയോളജിയും അതുപോലെ ജിയോഗ്രാഫിക്കൽ പരിവേഷണങ്ങളും ഒക്കെ ഇന്നത്തെ പോലെ പ്രിസൈസും ഷാർപ്പും ആയിരുന്നില്ല ഡാർവിൻ്റെ കാലഘട്ടത്തിൽ. എങ്കിലും ഡാർവിൻ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ക്രമാനുഗതമായ എന്താണ് ശാഖാവൽക്കരണത്തിലൂടെയാണ് ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ ജേംസോ അല്ലെങ്കിൽ മൈക്രോബ്സ് പോലെയുള്ള ജീവികളിൽ നിന്നുള്ള ക്രമമായുള്ള ഒരു ഒരു പ്രസരണമാണ്, യഥാർത്ഥത്തിൽ ജൈവിക പ്രസരണമാണ് വിവിധ ബ്രാഞ്ചുകളിലേക്ക് പോയി ഇന്നത്തെ എല്ലാ സങ്കീർണമായ ജീവികളും ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ജീവൻ, ആദ്യത്തെ ഇരട്ടിക്കുന്ന തന്മാത്ര വഴി ആദ്യത്തെ ജീവൻ ജൈവികമായിട്ടുള്ള ഒരു പ്രക്രിയ നടന്നിട്ടുള്ളത് ഒരു ജലത്തിലുള്ളതായിരിക്കും, ഒരു സൂപ്പ്, പ്രൈമോഡിയൽ സൂപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ജലത്തിലാണ് ആദ്യത്തെ ജീവന്റെ അനുരണനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനമാണ്. അപ്പം ദശാവതാരത്തിൽ ആദ്യം മത്സ്യമാണ്, പിന്നെ കൂർമ്മമാണ്, വരാഹമാണ്, നരസിംഹമാണ്, വാമനനാണ്, പരശുരാമനാണ്, ശ്രീരാമനാണ്, അങ്ങനെ ബലരാമനാണ്, ശ്രീകൃഷ്ണനാണ്, ഇനി വരാനിരിക്കുന്ന ഒന്ന് കൽക്കി എന്നാണല്ലോ പറയുന്നത്. ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, ദശാവതാരം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വിഷ്ണു പുരാണം അനുസരിച്ച് ഭാഗവതം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. വിഷ്ണു എന്ന് പറയുന്നത് ഒരു ഹോമോസാപ്പിയൻസ് പോലെ ഭാര്യയൊക്കെ ഉള്ള, കയ്യും കണ്ണും മൂക്കും മനസ്സും ഒക്കെ ഉള്ള ഒരു
ഒരു ദേവൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ദൈവമാണ് വിഷ്ണു. അപ്പൊ വിഷ്ണു ഓരോ തവണ അവതാരം എടുക്കുമ്പോഴും പുള്ളിക്ക് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു ദൗത്യമുണ്ട്, ഒരു ടാസ്ക് ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ മത്സ്യം എന്ന് പറയുന്ന അവതാരം എടുക്കുന്നത്. പ്രളയത്തിൽ നിന്ന് മനുവിനെ എന്റെ കാലത്തുള്ള ഒരു പ്രളയത്തിൽ നിന്ന് രക്ഷ കൊടുക്കാനായിട്ടാണ് മത്സ്യ അവതാരം വിഷ്ണു സ്വീകരിക്കുന്നത്. അപ്പൊ വിഷ്ണു എന്ന് പറയുന്ന മനുഷ്യനുണ്ട്, പുള്ളി മത്സ്യ അവതാരത്തിലേക്ക് വരുന്നു. അതായത് വിഷ്ണുവിന്റെ ഒരു ഫാൻസി ഡ്രസ് ആണ് ദശാവതാരം, അല്ലെങ്കിൽ ഒരു വേഷപകർച്ചയാണ്. പല പല CIDയിൽ കണ്ടിട്ടില്ല, കേസ് തെളിയിക്കാനായിട്ട് പല പല വേഷങ്ങളിൽ പോകുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് നടക്കുമ്പോൾ വിഷ്ണുവുണ്ട്, മറ്റു മനുഷ്യരുണ്ട്, അസുരന്മാരുണ്ട്, ദേവന്മാരുണ്ട്, പിന്നെ കുരങ്ങുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, പല്ലിയുണ്ട്, എല്ലാ ജീവികളും ഉള്ള സമയത്താണ്. അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പല പല വേഷങ്ങൾ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയുള്ള ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ദശാവതാരത്തിന്റെ കഥ. എന്താണ് ഡാർവിന്റെ കഥ? ആദ്യത്തെ ഏകകോശ ജീവിയിൽ നിന്ന് സങ്കീർണമായ മറ്റു ജീവരൂപങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതും ദശാവതാരവുമായിട്ട് എന്താണ്, ദശാവതാരം നേരെ തിരിച്ചാണ്. ദശാവതാരം നടക്കുന്ന സമയത്ത് എല്ലാ ജീവികളും ഉണ്ട്. സോ അങ്ങനെ യാതൊരുവിധ കണക്ഷനും ഇല്ല. ഇനി രണ്ട്, ഈ വിഷ്ണുവിന്റെ ഓരോരോ അവതാരങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളും ഓരോ ദിശയും ഓരോ ദൗത്യവും ഉണ്ട്. പരിണാമം നേരെ വിപരീതമാണ്. പരിണാമത്തിൽ ലക്ഷ്യമോ ദിശയോ അല്ല എന്തെങ്കിലും ദൗത്യമോ ഇല്ല, അതിനകത്തൊരു പർപ്പസും ഇല്ല. അത് അനിയതമായിട്ട് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്. ഇന്ന ജീവിയെ ഇന്ന ജീവി ആക്കിക്കളയാം, അല്ല ഇന്ന ജീവികളെ ഉണ്ടാക്കിക്കളയാം, അല്ല ഇന്ന ജീവികളെ നിലനിർത്തിക്കളയാം, അങ്ങനെയൊന്നും നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ട് സംഭവിക്കില്ല. അപ്പൊ എന്താണോ പരിണാമ സിദ്ധാന്തം വിഭാവനം ചെയ്യുന്നത്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ദശാവതാര കഥയിൽ ഉള്ളത്. ഇനി ഈ ദശാവതാര കഥയിൽ ദശാവതാരം എന്ന് പറയുന്നത് വിഷ്ണുവിന് 10 അവതാരമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അതും തെറ്റാണ്. കാരണം വൈഷ്ണവരുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ് ഭാഗവതം. ഭാഗവതത്തിൽ 24 അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ പല വൈഷ്ണവ സാഹിത്യം അനുസരിച്ച് വിഷ്ണുവിന്റെ അവതാരങ്ങൾ ലിമിറ്റ്ലെസ്, കൗണ്ട്ലെസ് ആണ് എന്നും പറയാറുണ്ട്. ചില അവതാരങ്ങൾ പൂർണ്ണ അവതാരങ്ങൾ, സാക്ഷാത് വിഷ്ണുവിന്റെ അവതാരം എന്ന് നമ്മൾ പറയും. മറ്റുള്ളത് ഭാഗികമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആവേശിക്കുന്നതായിരിക്കും, പൂർണ്ണമായ അവതാരം ആയിരിക്കില്ല, അർത്ഥാവതാരം എന്നൊക്കെ പറയാം. അപ്പൊ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ 24 അവതാരങ്ങളിൽ 10 അവതാരങ്ങൾ തിരഞ്ഞെടുക്കുന്ന 12-ാം നൂറ്റാണ്ടിലാണ്. ജയദേവ് ഗോസ്വാമിയുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഈ ദശാവതാരം സംബന്ധിച്ചുള്ള. ആ ലിസ്റ്റാണ് കൂടുതൽ പോപ്പുലർ ആയത്. ഈ ലിസ്റ്റ് തന്നെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാലികമായ പ്രാദേശികമായ ഒരുപാട് വ്യതിയാനങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഈവൻ ബുദ്ധനെ ഉൾപ്പെടുത്തുന്ന ലിസ്റ്റുണ്ട്, ബുദ്ധനെ ഉൾപ്പെടുത്താത്ത ലിസ്റ്റുണ്ട്, ശ്രീകൃഷ്ണനെ ഒഴിവാക്കുന്ന ലിസ്റ്റുണ്ട്, ബലരാമനെ ഒഴിവാക്കുന്നതും ഉൾപ്പെടുന്നതുമായിട്ടുള്ള ലിസ്റ്റുണ്ട്. 10 പേരുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ 10 പേരും ഒരേപോലെ അല്ല എന്നുള്ളതാണ്. ഒരു 6-7 പേര് വരെ ഓക്കെയാണ്, പരശുരാമൻ ശ്രീരാമൻ വരെ ഓക്കെയാണ്. ശ്രീരാമൻ കഴിഞ്ഞുള്ള ആളുകളുടെ കാര്യത്തിൽ പലരും ഇടുന്ന ലിസ്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ 10 പേരുടെ കാര്യത്തിൽ തന്നെ ഐക്യമില്ല. ഇനി നിങ്ങൾ ഭാഗവതത്തിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 11-ാമത്തെ അവതാരമാണ് മത്സ്യം, പക്ഷേ 3-ാമത്തെ അവതാരമാണ് വരാഹം. പക്ഷേ നമ്മൾ ദേശാവതാരത്തിൻ്റെ ഇന്നത്തെ പോപ്പുലറായിട്ടുള്ള ലിസ്റ്റിൽ തുടങ്ങുന്നത് മത്സ്യം വെച്ചാണ്. മത്സ്യം യഥാർത്ഥത്തിൽ 11-ാണ്. 11-1-ആക്കിക്കൊണ്ടാണ് ഇന്നത്തെ പോപ്പുലർ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യം ജീവൻ ജലത്തിലുണ്ടായി, മത്സ്യം വെച്ച് തുടങ്ങി എന്ന് പറയുന്നത് അങ്ങനെ ലിസ്റ്റ് ക്രമീകരിക്കുന്നുകൊണ്ട് വരുന്നതാണ്. ഭാഗവതത്തിലെ ലിസ്റ്റിൻ്റെ ക്രമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സ്യം 11-ഉം വരാഹം 3-ഉം ആണ്. ഭാഗവതമാണല്ലോ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് വൈഷ്ണവ ഭക്തർ പിന്തുടരുന്ന ഗ്രന്ഥം. ഭാഗവതവും വരാഹ പുരാണവും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധനെ അവതാരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വായു പുരാണം അനുസരിച്ച് ദത്തത്രേയ, അതുപോലെ തന്നെ വേദവ്യാസൻ ഇവരും അവതാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവതാരങ്ങളുടെ ലിസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ അവതാരങ്ങളുടെ ക്രോണോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമയക്രമം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ അസുരന്മാരും ദേവന്മാരുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ പാലാഴി കടയുന്ന സമയത്ത് അന്നത്തെ അസുരന്മാരുടെ രാജാവ് മഹാബലിയാണ്. അപ്പം ഈ പാലാഴി കടയുമ്പോൾ ഈ മന്ദരപർവ്വതം വെച്ച് ഇങ്ങനെ മഥനം ചെയ്യുന്ന സമയത്താണല്ലോ, ഈ മന്ദരപർവ്വതം താഴോട്ട് പോകുമ്പോഴാണ് ദേവന്മാരും അസുരന്മാരും വളരെയധികം ആശങ്കയിലാവുന്നു. അപ്പോഴാണ് വിഷ്ണു ഒരു ആമയുടെ രൂപം പ്രാപിച്ചിട്ട് അതിൻ്റെ അടിയിൽ ചെന്നിട്ട് പർവ്വതത്തെ ഉയർത്തി നിർത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് യഥാർത്ഥത്തിൽ മഹാബലിയാണ് അസുരന്മാരുടെ രാജാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കൂർമ്മം ഉണ്ടാവുന്നതിന് മുന്നേ മഹാബലി ഉണ്ടാകണം. മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മഹാബലിക്ക് ശേഷം വരുന്ന പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയത് എന്നൊരു കഥ ഉണ്ട്. ഇതെല്ലാം കഥകളാണ്. ഇത് കഥകൾ പല സ്ഥലങ്ങളിൽ പല എടുത്ത് ഇരുന്ന് പലരെഴുതുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപാകതകളും പൊരുത്തക്കേടുകളും അതിനകത്ത് വരുന്നത്.
അപ്പം ഞാൻ ആ ക്രോണോളജി, ഇവർ ഈ ആദ്യം മത്സ്യം കൂർമ്മം വരാഹം എന്നുള്ള ഒരു ഓർഡർ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ക്രോണോളജി, ദശാവതാരത്തിന്റെ ക്രോണോളജി എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളരെ കഷ്ടമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ അതിൽ ഓരോന്നായിട്ട് എടുത്തു നോക്കാം. മത്സ്യമാണ് ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മത്സ്യമാണ് ഈ പരിണാമപരമായിട്ട് മത്സ്യം എങ്ങനെയാണ് ആദ്യത്തെ ജീവിയായി മാറുന്നത്? വെള്ളത്തിൽ ജീവനുണ്ടായി എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ മത്സ്യം ഒരിക്കലും, മത്സ്യമൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ജീവിയാണ്. 350 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമിയിൽ ജീവന്റെ ആദ്യ തുടിപ്പുകൾ ഉണ്ടാകുന്നത്. അത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ, ആർക്കിയ, അതുപോലെ യുക്കാരിയോട്സ്, ഈ മൂന്ന് ബേസിലാണ് ശരിക്കും ജീവികളുടെ ഇതുണ്ടാകുന്നത്. അതിൽ ഈ മൈക്രോബ്സ് എന്ന് പറയുന്ന ബാക്ടീരിയകൾ, ആർക്കിയകൾ, അതുപോലെ തന്നെ യുക്കാരിയോട്സ്, യുക്കാരിയോട്സിൽ ഒരു വിഭാഗം മാത്രമാണ് ശരിക്കും മത്സ്യം വരുന്നത്. മത്സ്യത്തിന് മുമ്പ് ഏതാണ്ട് 150 കോടി വർഷങ്ങളിലോടും ഏതാണ്ട് ഭൂമുഖത്തുണ്ടായിരുന്ന ഏക ജീവി ട്രൈലോബൈറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ഇപ്പോൾ ട്രൈലോബൈറ്റാണ് യഥാർത്ഥത്തിൽ ഒരു ഷെല്ല് നിങ്ങൾ കണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഫോസിലുകൾ കിട്ടിയിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പോൾ അതിന് ശേഷമാണ് മത്സ്യങ്ങൾ വരുന്നതും അതിൻ്റെ ഗിൽസിൻ്റെ ഡെവലപ്മെൻറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം മത്സ്യം പരിണാമപരമായിട്ട് അത്ര വളരെ, നമ്മളിലൊരു മത്സ്യമുണ്ട് ഇന്നർ ഫിഷ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, നീൽ ഷൂബിൻ്റെ തന്നെ ഒരു ഒരു പുസ്തകമുണ്ട്. മത്സ്യത്തെ ആദ്യത്തെ ജീവിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൂർമ്മമാണ്. കൂർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേർട്ടിൽ അല്ലെ, ആമ, കടലാമയായിരിക്കും ഉദ്ദേശിക്കുന്നത്, അതോ കരയാമയാണോ? കരയാമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ പാദങ്ങൾ എന്ന് പറയുന്നത് നടക്കാൻ സഹായിക്കുന്നതാണ്, അത് കരയിൽ ജീവിക്കുന്ന ജീവിയാണ്, നമ്മളതിന് ടോർട്ടീസ് എന്ന് പറയും. ഇത് ടേർട്ടിലാണ്. ടേർട്ടിലിൻ്റെ അതിൻ്റെ പാദങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെബ്ബിഡാണ് അല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഈ വലക്കണ്ണികൾ പോലെയുള്ള നീന്താനും തുഴയാനും സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് ഉഭയജീവി എന്ന നിലയിൽ ടേർട്ടിലായാലും ടോർട്ടീസ് ആയാലും നമ്മൾ നല്ലൊരു കാൻഡിഡേറ്റ് അല്ല. നിങ്ങൾ പറയുന്നു ആദ്യം ജലത്തിലുണ്ടായി എന്നിട്ട് ഉഭയജീവിയായിട്ടാണ് ദശാവതാരം കൂർമ്മത്തെ പറയുന്നത്. പക്ഷേ ഈ ടേർട്ടിലും ടോർട്ടീസും, അതായത് ആമ ബേസിക്കലി കരയാമയായാലും കടലാമയായാലും ഒരു ഉഭയജീവി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഒരു തവളയെ പോലെയോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ശരിക്കും ആമ ഒരു ഉരഗമാണ്. പിന്നെ മാത്രമല്ല, ആമ കടലിലായാലും കരയിലായാലും അത് ലങ്സ് വഴിയാണ് ശ്വസിക്കുന്നത്. ലങ്സ് വഴി ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായു ആണ് അത് ശ്വസിക്കുന്നത്. അപ്പം അന്തരീക്ഷ വായു ശ്വസിക്കുന്ന എല്ലാ ജീവികളും ബേസിക്കലി ലാൻഡ് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ ലാൻഡ് ഓർഗനിസംസ് ആണ്. അപ്പം ഈ ആമയിലൊരു വിഭാഗം ലാൻഡിൽ നിന്ന് കടലിലേക്ക് പോവുകയാണ് ഉണ്ടായത്, മനസ്സിലായ? അല്ലാതെ തിരിച്ച് അത് ശരിക്കും ട്രൂ സെൻസിൽ, അതുപോലെ തന്നെ ആമകളുടെ ഒന്നും കുട്ടികൾ ഒരിക്കലും കടലിൽ വെള്ളത്തിലല്ല മുട്ടയിടുന്നത്, കരയിലാണ്. അതും അതിൻ്റെ ലാൻഡുമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അക്വാട്ടിക് ലാർവ ലൈഫ് അതിനില്ല. ഇനി മറ്റൊന്നുള്ളത് വരാഹമാണ്. വരാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപന്നി, ബോ എന്നൊക്കെ നമുക്ക് പറയാം. ഈ കാട്ടുപന്നി എന്ന് പറയുന്നത് ശരിക്കും കഥ അനുസരിച്ച് കാട്ടുപന്നി കടലിൽ പോയിട്ട് അവിടുന്ന് ഭൂമി ദേവി അല്ലെങ്കിൽ ഭൂമി ഗോളം എന്നാണ് ചിലർ എസ്റ്റെൻഡ് ചെയ്ത് പറയുന്നത്. അതിനെ ഉയർത്തിക്കൊണ്ട് അതിൻ്റെ തേറ്റയിൽ ഉയർത്തിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാട്ടുപന്നി എന്ന് പറയുന്നത് ഒരു ലാൻഡ് ആനിമലാണ്. അതിന് തേറ്റയൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഹെർബിവോറസ് ആയിട്ടുള്ള ലാൻഡ് ആനിമലാണ്. അങ്ങനെ ഒരു ആനിമല് വെള്ളത്തിൽ പോയി ഈ ഭൂമിദേവി ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തമായിട്ടോ ഭൗതിക ശാസ്ത്രമായിട്ടോ കോമൺ സെൻസുമായിട്ടോ യോജിക്കുന്ന കാര്യമല്ല. ആരും അവന് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയെ അല്ല അത്. ഇവിടെ ഈ പരിണാമ സിദ്ധാന്തം ദശാവതാരമായിട്ടുമായ ഒരു പാറ്റേൺ സീക്കിംഗ് നടത്തുന്ന മത മനസ്സുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരാഹം എന്ന് പറയുന്ന ലാൻഡ് ആനിമൽ ഒരിക്കലും ദശാവതാരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വന്നു കടലിൽ നിന്നെന്ന് പറയുമ്പം, ഈ കടൽ യഥാർത്ഥത്തിൽ എവിടെയാണ് ഉള്ളത്? ഭൂമിയിലാണ് നമ്മൾ കടലുകൾ കണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഏത് കടലിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഇത് ഏത് ലാൻഡ് ആനിമൽ ആയിരുന്നു ഈ വരാഹമെന്നൊന്നും നമുക്കറിയില്ല. ഇത് കഥയാണ്, ഫിക്ഷനാണ്, ഹാരി പോട്ടർ കണക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ന്യായവും അല്ലെങ്കിൽ യുക്തിയോ അല്ലെന്നുണ്ടെങ്കിൽ റിയാലിറ്റിയോ അങ്ങനെയൊന്നും ഇല്ല. മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഒരു അവിയലാണ്. ഇതിനകത്ത് 10 പൈസയുടെ യുക്തിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അടുത്ത അവതാരത്തിനെ എടുക്കുക. അടുത്ത അവതാരം എന്ന് പറഞ്ഞാൽ നരസിംഹമാണ്. ഈ നരസിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെയും സിംഹത്തെയും പോലെ ഇരിക്കുന്ന ഒരു ജീവി എന്നാണ് പറയുന്നത്. അത് പ്രഹ്ലാദനെ, ഭക്തനെ രക്ഷിക്കാനായിട്ട് വിഷ്ണു നടത്തുന്ന ഒരു ഒരു വേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വേഷപ്പകർച്ച എന്നാണ് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിണാമപരമായിട്ട് ഒരു മനുഷ്യനും മൃഗത്തിനും ഇടയ്ക്ക്, അതായത് മനുഷ്യൻ്റെ തല, മൃഗത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരവുമായിട്ടൊരു ജീവി പരിണാമപരമായിട്ട് അസാധ്യമാണ്, അത് നിലനിൽക്കില്ല. അങ്ങനെയല്ല പരിണാമം വർക്ക് ചെയ്യുന്നത്. തവളയും കുരങ്ങനും ചേർന്ന് തരംഗനുണ്ടാവില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ക്രോക്കോഡക്ക് ഉണ്ടാവില്ല. ക്രോക്കോഡൈലും ഡക്കും ചേർന്ന് ക്രോക്കോഡക്കും ഉണ്ടാവില്ല. അപ്പോൾ പരിണാമ വിരുദ്ധമായിട്ടുള്ള
ഡാർവിനിസം പറയുന്നതിന് നേരെ വിരുദ്ധമായ അവിടെ ഒരിക്കലും സംഭവിക്കാത്തൊരു ജീവിയാണ് നരസിംഹ റാവു അല്ലെങ്കിൽ നരസിംഹം എന്ന് പറയുന്നത്. ഈ നരസിംഹം എങ്ങനെയാണ് ഉണ്ടായത്? അതായത് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷന്റെ സഹോദരനായിട്ടുള്ള എച്ച് കശിപു, അദ്ദേഹത്തെ കൊല്ലാനായിട്ടാണ് ഈ നരസിംഹം വരുന്നത്. അദ്ദേഹത്തെ കൊല്ലുന്നതിന് ഒരു തടസ്സമുണ്ട്. അദ്ദേഹത്തെ രാത്രിയിലും പകലും കൊല്ലാൻ പാടില്ല, വെള്ളത്തിലും കരയിലും വെച്ച് കൊല്ലാൻ പാടില്ല, ഇരുട്ടിലും വെളിച്ചത്തിലും വെച്ച് കൊല്ലാൻ പാടില്ല, അവിടെയും ഇവിടെയും വെച്ച് കൊല്ലാൻ പാടില്ല, കറുപ്പിലും വെളുപ്പിലും അങ്ങനെ ഒരു മനുഷ്യനും മൃഗവും കൊല്ലാൻ പാടില്ല, ആണും പെണ്ണും കൊല്ലാൻ പാടില്ല, അങ്ങനെ കുറേ അതും ഇതും പാടില്ല എന്നുള്ള കുറേ വരങ്ങളാണ് ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കഥ എഴുതിയാൽ അതും ഇതുമല്ലാത്ത ഇതും അതുമല്ലാത്ത സന്ധ്യയും അങ്ങനെ സമയങ്ങളെല്ലാം ത്രിസന്ധ്യ നേരം എന്നൊക്കെ പറയുന്ന പല പല സാധനങ്ങൾ ഒപ്പിച്ചൊരു രസകരമായ കഥ എഴുതിയിരിക്കുന്നതാണ് ഈ നരസിംഹം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനുമല്ല, മൃഗവുമല്ല, ആണുമല്ല, പെണ്ണുമല്ല, പകലുമല്ല, രാത്രിയല്ല, അങ്ങനെയുള്ളൊരു സമയത്ത് ഈ എച്ച് കശുവിനെ കൊല്ലുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും പരിണാമത്തിൽ, ജൈവിക പരിണാമത്തിൽ അങ്ങനെ ഒരു ജീവി ഉണ്ടാവില്ല. ഇനി ഇതിനേക്കാൾ എല്ലാം രസം, നിങ്ങൾ ഈ മത്സ്യാവതാരം, കൂർമാര അവതാരം, വരാഹ അവതാരം എന്നൊക്കെ പറയുമ്പോൾ ഈ വരാഹവും ഭൂമിദേവിയുമായിട്ടാണ് ശരിക്കും ഒരു കണക്ഷൻ. ഭൂമിദേവിയുടെ ഒരു ഒരു കാമുകനോ അല്ലെങ്കിൽ ഒരു സംരക്ഷണ ഏറ്റെടുത്ത ആളൊക്കെയാണ് ഈ വരാഹം. ഇവരെല്ലാം ദേവന്മാരാണ്. വരാഹന് അമ്പലമുണ്ട്, വരാഹ മിഹിരൻ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ മത്സ്യത്തിനും അതും ഒരു ദേവനാണ് അല്ലെങ്കിൽ ഒരു ദേവതയാണ്. കൂർമവും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം ദേവന്മാരോ ദേവതകളുമാണ്. മാത്രമല്ല ഇവരുടെയൊക്കെ പടം വരച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അവർ ഈ നമ്മുടെ സാധാരണ ന്യൂസ് റീഡേഴ്സ് ചില മിമിക്സ് പരേഡിലൊക്കെ അവതരിപ്പിക്കില്ല, ഇവിടെ കോട്ടും ടൈയും ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് വായിക്കും. എൻ്റെ താഴെ മുഴുവൻ അരക്കി താഴെ പാളക്കര എന്നുള്ള രീതിയിൽ മിമിക്സ് പരേഡിലൊക്കെ കാണിക്കുന്നത് പോലെ ഈ ദേവതകളുടെ എല്ലാം തന്നെ ഈ ഉടലിന് താഴെ, സോറി, അരക്ക് താഴെ മനുഷ്യരൂപമാണ്. കാലും കൈയും, കൈയൊക്കെ ഉണ്ടാവും. നരസിംഹം കണ്ടിട്ടില്ലേ? കൈയൊക്കെ അതേ കണക്കുണ്ട്. പിന്നെ അവിടെ കുറച്ച് എല്ലാം അവിടെ ഒരു സെറ്റപ്പ്, ഒരു എന്താ പറയുക, ഒരു ഫാൻസിയാണ്, ഒരു റിലീജിയസ് ഫാൻറ്റസിയാണ്. ഈ നരസിംഹം കഴിഞ്ഞ് വരുന്ന ആരാ? വാമനൻ. വാമനൻ വേണമെങ്കിൽ കൊച്ചു മനുഷ്യൻ, വേണമെങ്കിൽ ഹോമോ ഫ്ലോറൻസിസ് അല്ലേ, അത് വേണമെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. കൊച്ചു മനുഷ്യൻ ഉണ്ടായി, അത് ഈ ഐലൻഡ് ഡോർഫിസം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ചില ചെറിയ ആനകളും, ആനയാണ് പക്ഷെ വളരെ ചെറുതാണ്, മനുഷ്യൻ വളരെ ചെറുതാണ്, അങ്ങനെയുള്ള ജീവികളുടെ ഒരു രീതിയിൽ വേണമെങ്കിൽ വാമനനെ പറഞ്ഞു വെക്കാം. പക്ഷെ വാമനൻ കഴിഞ്ഞു വരുന്ന ജീവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവതാരം എന്ന് പറയുന്നത് പരശുരാമനാണ്. പരശുരാമൻ ചിരഞ്ജീവിയാണ്. പരശുരാമൻ പല പല ഘട്ടങ്ങളിലുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കലും മരിക്കുന്നില്ല. അപ്പം പരശുരാമനെ കുറിച്ച് ഇവർ പറയുന്നത് ഈ ദശാവതാരവും ഡാർവിൻസുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നവർ പറയുന്ന ഒരു കാര്യം, പരശുരാമൻ ഒരു മഴുള്ള മനുഷ്യനാണ്, മഴു കൈ പിടിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹം ഒരു കാട്ടു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ശരിക്കും നാഗരിക മനുഷ്യനല്ല. ആ ഒരു ഘട്ടമാണ് പരശുരാമൻ. അത് കഴിഞ്ഞിട്ട് ബലരാമനിലെത്തുമ്പോൾ കലപ്പ വെച്ച് കൃഷി അല്ലേ, ട്രാക്ടർ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷേ ബലരാമനിലെത്തുന്നതിന് മുമ്പ് രാമനുണ്ട്, ശ്രീരാമൻ. ശ്രീരാമൻ രാജാവാണെന്നാണ് പറയുന്നത്. അപ്പോൾ രാജാവിന് എന്താണ് പ്രത്യേകത? അതിന് ഉന്നയൻ രാജാക്കന്മാരില്ലേ? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ഒക്കെ രാജാക്കന്മാരായിരുന്നില്ലേ? അല്ലെങ്കിൽ അതേപോലെയുള്ള ആൾക്കാരെ, അവരെയൊക്കെ അല്ലേ ഇവർ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്? അത് കഴിഞ്ഞ് വരുന്ന ശ്രീകൃഷ്ണൻ പൊളിറ്റീഷ്യൻ, ഭയങ്കര മാനിപ്പുലേഷൻ അങ്ങനെയൊക്കെ ഉള്ള ആളാണ്. അത് കഴിഞ്ഞ് ബുദ്ധനെ ഉൾപ്പെടുത്തുന്നവരുണ്ട്. ബുദ്ധനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിർവ്വാണത്തിൻ്റെ ഒരവസ്ഥയാണെന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്ന കൽക്കി. കൽക്കി എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ആൾ എന്നാണ് പറയുന്നത്. കുതിരയുടെയും മനുഷ്യൻ്റെയും കോമ്പിനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ചില പടങ്ങളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. എന്നിരുന്നാലും ഈ അവസാനം പറയുന്ന മനുഷ്യനെല്ലാം തന്നെ ഹോമോസാപ്പിയൻ സാപ്പിയൻസ് ആണ്. മനസ്സിലായില്ലേ? ഈ ഹോമോസാപ്പിയൻ സാപ്പിയൻസ് ആണെന്ന് മാത്രമല്ല, ഇവരാരും നമ്മൾ ഇവല്യൂഷനിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് ശരിക്കും സാമൂഹ്യ പരിണാമമാണ്, സൊസൈറ്റൽ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ ചേഞ്ചസ് ആണ്, ഒക്കുപ്പേഷണൽ ചേഞ്ചസ് ആണ് ഇവരിലെല്ലാം ഉണ്ട് പറയുന്നത്. അതൊരിക്കലും ഡാർവിൻ വിഭാവനം ചെയ്യുന്ന ഇതല്ല, അതൊരു സോഷ്യോളജിസ്റ്റിനോട് നിങ്ങൾ പോയി പറയേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയനോട് പോയി പറയേണ്ട കാര്യമാണ്. ഡാർവിൻ സംസാരിക്കുന്നത് ബയോളജിക്കലായിട്ടാണ്. ഉദാഹരണമായിട്ട് താടിയെല്ലിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസമോ, അല്ലെങ്കിൽ ഗെയ്റ്റിലുള്ള വ്യത്യാസമോ, അല്ലെങ്കിൽ എന്താ നമ്മളുടെ അഞ്ച് ഏപ്പുകളിലിടയിലുള്ള പല കാര്യങ്ങളിലെ, പിന്നെ തുടയെല്ലിലുള്ള വ്യത്യാസം, കാലുകൾ തമ്മിലുള്ള അകലം, പെൽവിക്സ് അതിൻ്റെ താരതമ്യം, ഇതൊക്കെയാണ് ശരിക്കും പരിണാമപരമായിട്ടുള്ള വ്യത്യാസം എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരാൾ കൃഷിക്കാരനായിരുന്നു, ഒരാൾ രാജാവായിരുന്നു, ഒരാൾ പൊളിറ്റീഷ്യൻ ആയിരുന്നു, അത് പറയുന്നത് ഡാർവിനിസവുമായിട്ട് പുലബന്ധം പോലുള്ള കാര്യമല്ല. ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഡാർവിനിസം. പരിണാമ സിദ്ധാന്തത്തെ അങ്ങേയറ്റം ഖണ്ഡിക്കുന്ന ഒന്നുകൂടിയാണ് ദശാവതാരം. ഇപ്പോൾ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ പറയുന്നത് ഒരു കേംബ്രിയൻ മുയലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡാർവിൻ വിഭാവനം ചെയ്യുന്ന പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയുന്നതാണ്. കേംബ്രിയൻ മുയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മുതൽ 56 കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുയൽ. അന്നൊരു മുയലില്ല, മനസ്സിലായില്ലേ? ആ മുയലില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മുയലിനെ ഒരു ഫോസിൽ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കേംബ്രിയൻ
കാലത്തെ ജീവികളെ ഫോസിലുകളുള്ള അടരുകളിൽ നിന്നും ഒരു മുയലിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പരിണാമ സിദ്ധാന്തം തെറ്റാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡൈനസോറിന്റെ അസ്ഥിയുടെ കൂടെ കലർന്ന ഒരു മനുഷ്യന്റെ അസ്ഥി കിട്ടുകയാണെങ്കിലും അതും ക്രോണോളജിക്കലി പരിണാമം വിഭാവനം ചെയ്യുന്ന ഒരു ഒരു കാലഗതിക്കും കാലനിർണയത്തിനും എതിരായതുകൊണ്ട് പരിണാമ സിദ്ധാന്തം അവിടെ പൊളി. പക്ഷേ ദശാവതാരത്തിൽ എന്താണ് പറയുന്നത്? ദശാവതാരത്തിലെല്ലാം തന്നെ ഇതാണെങ്കിൽ എല്ലാ ജീവികളും ഒരുമിച്ചുണ്ട്. ദശാവതാരം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ 10 അവതാരങ്ങളും വരുന്ന സമയത്തുള്ള ഫോസിലൈസേഷൻ നിങ്ങളൊന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാത്തരം ജീവികളെയും കിട്ടും. അവിടെ ഒരു പരിണാമവുമില്ല. അവിടെ പരിണമിച്ചുണ്ടായ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ജൈവിക പശ്ചാത്തലത്തെ കുറിച്ചാണ് ദശാവതാരം സംസാരിക്കുന്നത്. അതായത് ദശാവതാരം ശരിയാണെങ്കിൽ പരിണാമ സിദ്ധാന്തം തെറ്റാണ്. ചുരുക്കത്തിൽ ഈ ദശാവതാരവും പരിണാമ സിദ്ധാന്തവുമായിട്ടുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു മത മനസ്സിന്റെ ഭ്രമാത്മകമായ പാറ്റേൺ സീക്കിംഗ് മാത്രമാണ്. ഒരു അതായത് അള്ളാഹുവിൽ പൊറോട്ടയിൽ അള്ളാഹുവിനെ കണ്ടെത്തുന്നത് പോലെയോ അല്ലെങ്കിൽ വേരിൽ ഗണപതിയെ കണ്ടെത്തുന്നത് പോലെയോ ഒക്കെയുള്ള ഒരു മത മനസ്സിന്റെ ഒരു അവർ ശരിയാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്ന അവരുടെ മസ്തിഷ്കത്തിന്റെ ഒരു പ്രവർത്തന രീതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഘടനകളും രൂപങ്ങളും പാറ്റേണുകളും മത മനസ്സിൽ കണ്ടെത്തുന്നത്. അല്ലാതെ അതിനകത്ത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനിയിപ്പം പരിണാമ സിദ്ധാന്തം ശരിക്കും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ആദ്യം നമ്മൾ ബാക്ടീരിയ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ജീവികൾ കരയിലേക്ക് വരുന്ന ജീവികൾ അവയുടെ അനാട്ടമിക്കലായിട്ടുള്ള ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഉരഗങ്ങൾ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും പക്ഷികൾ എന്ന് പറയുന്ന ഈ ഉരഗങ്ങളിൽ നിന്ന് തന്നെ രണ്ട് ബ്രാഞ്ച് ഉണ്ടാകുന്നു. പക്ഷികളും സസ്തനങ്ങളും ഉണ്ടാകുന്നു. ഇതിൽ ഈ പറയുന്ന ദശാവതാരത്തിൽ ഒരു ഒരു പക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഗരുഡനെ ഉൾപ്പെടുത്തുക. ഗരുഡനെ കൂടെ ദശാവതാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഒരു വെറുതെ ഒരു ഈ പിന്നെ പരിണാമമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ കാളീൻ എന്ന് പറയുന്ന ഒരു സർപ്പമുണ്ട്, ഇങ്ങനെ മന്ദരപർവ്വതമൊക്കെ പിഴിയാൻ മദനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സർപ്പത്തെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉരഗം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പക്ഷി, അങ്ങനെയൊക്കെ കുറച്ച് സാമ്യം ഉണ്ടായിരുന്നു. പഠിക്കാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ അവ പോലും ഇല്ല എന്നുള്ളതാണ് രസകരം. ബാക്കി കുറേ മനുഷ്യരാണ്, വിഷ്ണു കുറേ മനുഷ്യരായിട്ട് ഇങ്ങനെ മാറി വേഷം തിരിഞ്ഞ് CAD വേഷത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ എന്താണ് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ സാമ്യം കാണുമ്പോൾ അത് ഉടനെ അതാണ്. ഇപ്പം പച്ചക്കുതിര ഒരു കുതിരയാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മരപ്പട്ടി ഒരു പട്ടിയാണ് എന്ന് പറയുന്നത് പോലെയൊക്കെ ഇതിനകത്തും കാര്യമുള്ളൂ. അല്ലാതെ ദശാവതാരം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും തമ്മിലുള്ള താരതമ്യം വ്യക്തമാക്കുക എന്നുള്ളൊരു ചോദ്യം പൊതുപരീക്ഷയ്ക്ക് PSC പരീക്ഷകളെ പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കുകയും വൈസ് ചാൻസലർമാർ പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കുഴിയാന ആനയാണെങ്കിൽ ദശാവതാരവും പരിണാമ സിദ്ധാന്തവും തമ്മിൽ സാമ്യമുണ്ട്, അല്ലെങ്കിൽ അല്ല. ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ചോദ്യം ചോദിച്ച അനിൽകുമാറിന് നന്ദി.